ഓ പപ്പ അവരുടെ വീട്ടിൽ കൂത്തിയിരുന്ന് മടുത്തു മോളെ. അതാണോ കാര്യം? അതിന് ഞാൻ റെഡി പറയാം. പപ്പായ്ക്ക് കൊറേ ഫ്രണ്ട്സ് ഇല്ലേ, അവരെ ഫോണിൽ വിളിച്ച് സംസാരിക്ക്, പകുതി സമയം പോയിക്കോളും. പപ്പ ഒരാഴ്ച കണ്ട് എല്ലാരെയും വിളിച്ചു തീർത്തു. ആ ഇനി ഒരാളുണ്ട് മോളെ, നമ്മുടെ മോഹനേട്ട്. പുള്ളി വന്ന് വിളിച്ചു നോക്ക, നീ പറഞ്ഞപ്പോഴാ ഓർത്തെ. അല്ല ആരാ ഇത്? റോയോ? എന്താടോ കൊറേ നാളായല്ലോ. എന്ത് ചെയ്യാനോ മോനേട്ടാ, തീരെ സമയമില്ലാതെ. ഇപ്പൊ എല്ലാവർക്കും സമയമുണ്ടല്ലോ, ലോക്ക്ഡൗൺ അല്ലേ? ആ അത് തന്നെ എന്റെയും പ്രശ്നം. ഒരാഴ്ചയായിട്ട് വീട്ടിൽ ഇരുന്ന് മടുത്തു. ഓ മടുത്തു, സത്യത്തിൽ ഭ്രാന്താകും. എന്ത് ചെയ്യാനാ? മറ്റേ ഇങ്ങനെ ബിസിനസ്സും ക്ലബ്ബുമായിട്ടൊക്കെ എങ്ങനെ അങ്ങ് പോകും? ഇപ്പോൾ എത്ര നേരമായി ടി വിയും കണ്ടുകൊണ്ടിരിക്കുന്നു. വേറൊന്നും ചെയ്യാനില്ല, ചുമ്മാ കൂട്ടിലടച്ച് കിളിയെ പോലെ. അല്ല മോഹനേട്ടാ എങ്ങനെ ഇതൊക്കെ കടന്നു പോകുന്നേ? ഈ ലോക്ക്ഡൗൺ ഒന്നും എനിക്ക് ബാധകമല്ല. അതെ, ഞാനിപ്പോ നിൽക്കുന്നത് മണ്ണിലാ. മണ്ണെന്ന് പറഞ്ഞാൽ പൊന്ന് വിളയുന്ന എന്റെ കൃഷിഭൂമിയിൽ. തനിക്കറിയാവല്ലോ, ഈ പറയുന്ന ജോലിയും തിരക്കുകളും എനിക്കുണ്ട്. അതിൽ നിന്ന് പെട്ടെന്ന് വന്ന മാറ്റം അതെന്നെ ബാധിക്കാത്ത എത്ര തിരക്കിനിടയിലും ഞാൻ ഈ മണ്ണിലിറങ്ങും, അധ്വാനിക്കും. അതിനിപ്പോ കൂടുതൽ സമയം കിട്ടിയെന്ന് മാത്രം. മണ്ണിനെ സ്നേഹിക്കുന്ന ഒരാൾക്കും സംസാരിച്ചോട്ടെ. അല്ല തനിക്കും ഇല്ലേ തന്റെ അച്ഛൻ നൽകിയ കുറെ മണ്ണ്? എങ്ങനെ അവിടെ കൃഷിയൊക്കെ ഉണ്ടോ? അതെ, താൻ കുറച്ചു നേരം ആ മണ്ണിലൊന്നിറങ്ങ്, എല്ലാ പ്രശ്നങ്ങളും മാറും. അതെ, ഞാൻ വേണേ എന്റെ കൃഷിഭൂമിയിൽ കുറച്ച് വീഡിയോസ് തരാം, തനിക്കൊരു പ്രയോജനമാവട്ടെ. നമുക്ക് ഇത്തരത്തിലെ കൃഷി ചെയ്യുകയാണെങ്കിൽ വിഷാംശമൊന്നും ഇല്ലാത്ത പച്ചക്കറികള് നമ്മുടെ വീട്ടിൽ മുറ്റം തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ വിശേഷമാണുള്ളത്. സമയം പോയത് അറിഞ്ഞേ ഇല്ല കേട്ടോ. നമ്മൾ മറന്നുപോയ ചിലതുണ്ട്, നമ്മുടെ മണ്ണിനെയും പ്രകൃതിയെയും ഇപ്പോൾ നമ്മളിൽ പലരും ഓർമ്മിച്ചത്.
അതൊരു തുടക്കമല്ല, നമ്മുടെ തുടർച്ചയാണ്. എവിടെയോ നമ്മൾ മറന്നുപോയ ആ നല്ല കാലത്തിൻ്റെ തുടർച്ച, ആ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കാലം.